ഒത്തൊരുമയിലാണ്, ഈ സമർപ്പണ മനസ്സിലാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. ദുരിതപ്പെയ്ത്തിൽ സമീപ ജില്ലകളിലെ മനുഷ്യർ ഒറ്റപ്പെട്ടപ്പോൾ അവർക്കായി ഉറക്കം പോലും ഉപേക്ഷിച്ച് ഈ കളക്ഷൻ സെൻ്ററുകളിൽ അവർ ഒരുമയും മനസ്സുമാകുന്നു. കേരളത്തെ കരകയറ്റാനുള്ള തീവ്ര ശ്രമങ്ങളിൽ കണ്ണിചേരുന്നു. ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നിന്ന് തിരിയാനുള്ള സമയമില്ല. ആ രീതിയിൽ വർക്കാണ്. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കണക്കിന് ഇങ്ങനെ സാധനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക. നമ്മൾ പാക്ക് ചെയ്യുന്നു, എഴുതുന്നു, വിടുന്നു. അത് തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ ഒത്തിരി സുഹൃത്തുക്കൾ, നമുക്ക് സംസാരിക്കാനും സമയമില്ലെങ്കിലും ഈ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. എപ്പോഴും അവരിങ്ങനെ ആവേശമാണ്. എപ്പോഴും നമുക്ക് ജോലി എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തളരാറില്ല. അങ്ങനെ അവരുടെ ഒരു ആവേശം കാരണം നമ്മളങ്ങ് അവരുടെ കൂടെ വർക്ക് ചെയ്യാണ്. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ തെക്കിന് വടക്കിനോടുള്ള സ്നേഹം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. സെപ്പറേറ്റ് പാക്കിംഗ് സെക്ഷൻ ഉണ്ട് നമുക്ക്. ഫുഡിനായിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. ഇവരെല്ലാം പല സ്ഥലത്തിനായി കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ അതാത് ക്രമീകരിച്ച് മാറ്റം വരുത്തി പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 50 ലോഡ് ഇതുവരെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ വളരെ പ്രചോദനപരമായ രീതിയിലാണ് ഇവിടെ കുട്ടികളെല്ലാവരും പെരുമാറുന്നതും അവരുടെ ഇടപഴകലും എല്ലാം വളരെ കോൺട്രിബ്യൂട്ടിംഗ് ആണ്. വളരെ കുറച്ച് സമയം നമുക്ക് പരസ്പരം ആൾക്കാരായിട്ട് സംസാരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നുള്ളൂ. ബാക്കി ടൈം കംപ്ലീറ്റ് നമ്മൾ വർക്കിലാണ്. പക്ഷെ ആ ഒരു ടൈമിലാണെങ്കിലും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളും ചെറിയ ചെറിയ സൗഹൃദങ്ങളും അതിനൊപ്പം ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സ്പിരിറ്റും എല്ലാം ക്യാമ്പിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻസ് എത്തുന്നത് തിരുവനന്തപുരം നഗരസഭയിലേക്കാണ്. മഹാപ്രളയത്തിൽ കേരളത്തെ കരകയറ്റാൻ ഉറക്കമിളച്ചവരാണ് ഇവരിൽ ഏറെയും. ആ സൗഹൃദത്തിൻ്റെ ഊഷ്മള ബന്ധങ്ങളുടെ ഓർമ്മകൾ ആവേശമായി നെഞ്ചേറ്റിക്കൊണ്ട് ഒരിക്കൽ കൂടി അവർ ഒന്നു ചേരുകയായിരുന്നു. സങ്കടം പെയ്തുതോരാത്ത ഒരു നാടിനെ തിരിച്ചു പിടിക്കാൻ ഇവരുടെ ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖങ്ങൾ ആവർത്തിച്ചു പറയുന്നുണ്ട്, നമ്മൾ തോൽക്കില്ല എന്ന്, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന്.